ടി വി സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ലൈംഗിക ചൂഷണമടക്കം നടക്കുന്ന ഒരു മേഖലയാണിതെന്നാണ് കണ്ടെത്തിയത്. കണ്ണൂരിൽ വനിതാ ലോട്ടറി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ടി വി സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗിലാണ് ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ സീരിയൽ ടി വി സീരിയൽ മേഖലകളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ടി വി സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈകുന്നേരങ്ങളെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കുന്ന, ടി വിക്ക് മുമ്പിലായിരിക്കും നിങ്ങളൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അല്പം നേരം ഒന്ന് വിശ്രമിക്കുക. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ജോലി ചെയ്യുന്ന സീരിയൽ നടിമാര് മാത്രമല്ല, ടെക്നീഷ്യന്മാരുണ്ട്, ക്യാമറാമനുണ്ട്, അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ്. ലൈംഗികമായിട്ടുള്ള ചൂഷണമടക്കം നടക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആ മേഖലയെ കാണാൻ വേണ്ടി കഴിഞ്ഞു. സ്ത്രീകൾ അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതിനെ എന്തോ മോശം കാര്യം എന്ന് കരുതിയ കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. കുടുംബം പോറ്റാൻ സ്ത്രീകളും അധ്വാനിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. ലോട്ടറി വിൽക്കുന്ന വനിതകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഉടൻ റിപ്പോർട്ട് നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. ലോട്ടറി തൊഴിലാളികളായ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായാണ് കണ്ണൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി സതീദേവി. കുഞ്ഞിനെ മാറോടണച്ച് ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി വനിതകളുണ്ട്. തൊഴിൽ ചെയ്യുന്ന സ്ത്രീയെ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ കാണുന്ന വീക്ഷണഗതി സമൂഹത്തിലുണ്ടാകണം. മോശമായ പെരുമാറ്റമുണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ട്. തൊഴിലിടത്തിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവകാശം നിയമം ഉറപ്പു നൽകുന്നുണ്ടെന്നും സതീദേവി വ്യക്തമാക്കി. ലോട്ടറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വനിതാ കമ്മീഷൻ നേരിട്ടെത്തിയതിനെ അഭിനന്ദിക്കുന്നതായി മുഖ്യപ്രഭാഷണം നടത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു. എല്ലാ മേഖലയിലും കേരളം നമ്പർ വൺ ആണെങ്കിലും സ്ത്രീകളോടുള്ള സമീപനത്തിൽ പിന്നിലാണെന്നും പി പി ദിവ്യ ഓർമ്മിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, വി ആർ മഹിളാമണി, ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ടി കെ ആനന്ദി, കണ്ണൂർ വെൽഫെയർ ഓഫീസർ ടി പ്രദീപൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ സി എ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മടപ്പള്ളി ബാലകൃഷ്ണൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ എ ടി യു സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി നാരായണൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി വി സജേഷ്, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ചർച്ച നയിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.